തൃക്കാക്കര എഴുതിയ ജനവിധി എന്തെന്ന് കാത്തിരിക്കുകയാണ് കേരളം. ഇടതു വലതു മുന്നണികൾ അത്യന്തം ആവേശത്തോടെ മത്സരിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞത്. എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ 99 സീറ്റ് എന്നുള്ളത് 100ലേക്കാക്കി മാറ്റുക, സെഞ്ചുറി അടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ യു ഡി എഫിന് തങ്ങളുടെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടരുത് എന്നുള്ള നിലയിലുള്ള ഒരു അഭിമാന പോരാട്ടം കൂടിയാണ് തൃക്കാക്കരയിൽ നടന്നത്. കുട്ടിയും കീഴ്ചുമെല്ലാം അന്തിമ ഫലം തങ്ങൾക്കായിരിക്കുമെന്ന് കണക്കുകൂട്ടിയിരിക്കുകയാണ് ഇരു മുന്നണികളും. എന്തായാലും ഫലസൂചനകൾ, ആദ്യ ഫലസൂചനകൾ 8 മണിക്ക് ശേഷം 8:00 ലഭ്യമാകും. ഇപ്പോൾ സാലി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. സാലി, വലിയ കാത്തിരിപ്പിലാണ് കേരളം. കഴിഞ്ഞ ഒരു മാസത്തെ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, അതിനുശേഷമുള്ള വോട്ടെടുപ്പ്, ഇപ്പോൾ അതിന്റെ വോട്ടെണ്ണൽ പ്രക്രിയ നടക്കുകയാണ്. ഇരു മുന്നണികൾക്കും ഏറെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്, ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ്. എന്തായി വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ കൊച്ചിയിൽ? അമല, രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 7:30 സ്ട്രോങ് റൂം തുറക്കും. 8 മണിക്ക് കൗണ്ടിങ് ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ സർവീസ് വോട്ടുകളാണ് എണ്ണുക. 6 പോസ്റ്റൽ വോട്ടുകൾ മാത്രമാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതിൽ 3 എണ്ണം തിരികെ വന്നിട്ടുള്ളൂ. 8 മണി വരെ സമയമുണ്ട്. 60-63 പോസ്റ്റ് സർവീസ് വോട്ടുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ 5-6 എണ്ണം തിരികെ വന്നിട്ടുള്ളൂ. ഈ അതിനും 8 മണി വരെ സമയമുണ്ട്. അതുകൊണ്ട് എത്ര പോസ്റ്റൽ വോട്ട്, എത്ര സർവീസ് വോട്ട് എന്ന കണക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. 8 മണിക്ക് 7:59 വരെ അവർക്ക് സമയമുണ്ട്. പക്ഷേ അതിന് വലിയ പ്രസക്തിയില്ല. വിരലിലെണ്ണാവുന്ന എണ്ണം വോട്ടുകൾ മാത്രമേ അത്തരത്തിൽ പോസ്റ്റൽ സർവീസ് വോട്ടുകളുടെ പട്ടികയിലുള്ളൂ. തുടർന്ന് 8 മണിക്ക് തന്നെ കൗണ്ടിങ് ആരംഭിക്കും. 21 മേശകൾ കൗണ്ടിങ് ടേബിളുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 11 റൗണ്ടും അവസാനത്തെ 12-ാമത്തെ റൗണ്ടിൽ 8 മെഷീനുമാണ് എണ്ണേണ്ടി വരിക. അതിനനുസരിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരിക്കുന്നു. ഉദ്യോഗസ്ഥർ എത്തി തുടങ്ങിയിട്ടുണ്ട്. 7 മണിക്ക് മുമ്പായി ഉദ്യോഗസ്ഥരെല്ലാം റിപ്പോർട്ട് ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കൗണ്ടിംഗ് ഉദ്യോഗസ്ഥർക്കൊപ്പം മാധ്യമപ്രവർത്തകർക്കും 7 മണിക്ക് സ്ട്രോങ് റൂം തുറക്കുന്ന ദൃശ്യങ്ങൾ പകർത്താനും കൗണ്ടിങ്ങിൻ്റെ പുരോഗതി മീഡിയ സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് കൈമാറാനും ഉള്ള സംവിധാനങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് ആശങ്കകളില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലും ഇതിൻ്റെ അപ്ഡേഷൻസ് നൽകും എന്നവർ അറിയിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് എന്താണ് ഓരോ മേഖലയിലും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ആദ്യം തന്നെ കൊച്ചി കോർപ്പറേഷനിലെ ഒരു ഭാഗമാണ് എണ്ണുക. നമുക്കറിയാം കൊച്ചി കോർപ്പറേഷനിലെ 22 ഡിവിഷനുകൾ ഈ തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായുണ്ട്. അതിൽ ഇടപ്പള്ളി, പോണേക്കര, ദേവൻകുളങ്ങര മേഖലയാണ് ആദ്യത്തെ 21 മെഷീനുകളിലുള്ളത്. അതായത് 15 ബൂത്തുകൾ എന്ന് പറയുന്ന 21 മെഷീനാണ്. ഓക്സിലറി ബൂത്തുകളടക്കം 21 മെഷീൻ ഒരു റൗണ്ടിൽ വരും. ആ 21 മെഷീൻ എന്ന് പറയുന്നത്, 15 ബൂത്ത് എന്ന് പറയുന്നത് കൊച്ചി കോർപ്പറേഷനിലെ ഇടപ്പള്ളി, പോണേക്കര, ദേവൻകുളങ്ങര മേഖലയാണ്. രണ്ടാമത് ചെല്ലുമ്പോൾ 16 മുതൽ 30 വരെയുള്ള നമ്പർ ബൂത്തുകളാണ്. അതിലും 21 യന്ത്രങ്ങളാണുള്ളത്. അത് ഇടപ്പള്ളി, മാമംഗലം, പാടിവട്ടം, പാലാരിവട്ടം, വെണ്ണല തുടങ്ങിയ മേഖലയാണ്. അപ്പോൾ രണ്ടാം റൗണ്ടിലെത്തിക്കും. 11,656 വോട്ടാണ് രണ്ടാം റൗണ്ടിൽ എണ്ണാനുള്ളത്. മൂന്നാം റൗണ്ട് എന്ന് പറയുമ്പോൾ 31 മുതൽ 46 വരെയുള്ള ബൂത്തുകൾ വെണ്ണല, ചളിക്കവട്ടം, പാലാരിവട്ടം, മാമംഗലം. അങ്ങനെ വന്ന് 8-ാമത്തെ റൗണ്ടിലേക്ക് എത്തുമ്പോൾ കൊച്ചി കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള പ്രദേശം തീരുകയും തൃക്കാക്കര നഗരസഭയിലേക്ക് കയറുകയും ചെയ്തു. തൃക്കാക്കര ഭാരത് മാതാ കോളേജൊക്കെ ഇരിക്കുന്ന ബൂത്താണ് ആദ്യം തൃക്കാക്കരയുടെ ഭാഗമായി എണ്ണി തുടങ്ങുക. പിന്നീട് കാക്കനാട്, തുതിയൂർ അങ്ങനെ എണ്ണി തൃക്കാക്കര കൊണ്ട് മണ്ഡലം തീരും. ആകെ കൊച്ചി കോർപ്പറേഷനിലെ 22 ഡിവിഷനുകളും തൃക്കാക്കര നഗരസഭയും മാത്രമാണ് ഈ നിയമസഭാ മണ്ഡലത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയും വോട്ടുകൾ എണ്ണിയാൽ മതി. ഏതായാലും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ലീഡ് നില ലഭ്യമാകും. ആദ്യത്തെ ഒരു ലീഡ് നില അനുസരിച്ച് ഒരു നിഗമനത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും ഒക്കെ എത്താൻ കഴിയും എന്നാണ് നിഗമനം. അതിൻ്റെ ഒരു കണക്ക് ഇപ്രകാരമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇടപ്പള്ളി, പോണേക്കര, ദേവൻകുളങ്ങര മേഖലകളിൽ ഒരു 2,500 വോട്ടെങ്കിലും യു ഡി എഫ് ലീഡ് പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ അത്തരത്തിലൊരു ലീഡിലേക്ക് യു ഡി എഫ് എത്തുമോ എന്നുള്ളത് ഇക്കുറി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആദ്യത്തെ റൗണ്ടിൽ ഈ പറയുന്ന ഇടപ്പള്ളി, പോണേക്കര, ദേവൻകുളങ്ങര ഈ മേഖലകളിലെല്ലാം ചേർന്ന് 1,000-ൽ താഴെ മാത്രമാണ് യു ഡി എഫിൻ്റെ ലീഡെങ്കിൽ യു ഡി എഫിന് ആശങ്കയ്ക്ക് വകയുണ്ട്. എന്നാൽ യു ഡി എഫിൻ്റെ ലീഡ് 2,000-ന് മുകളിലേക്ക് പോയാൽ ആ ആശങ്ക എൽ ഡി എഫിനായി മാറും. അതായത് അതിൻ്റെ ഒരു മുൻ തെരഞ്ഞെടുപ്പുകളുടെ ഒരു പശ്ചാത്തലം കൂടി കണക്ക് കൂട്ടിയിട്ട് നമുക്ക് പറയാം. അതായത് 2016-ൽ 847 വോട്ട് ആണ് യു ഡി എഫ് ആ മേഖലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്ത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1,258 വോട്ട് ആ മേഖലയിൽ ലീഡ് ചെയ്തു. 2019-ൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ ഭൂരിപക്ഷം യു ഡി എഫിന് ലഭിച്ച തെരഞ്ഞെടുപ്പിൽ 3,000-ലധികം വോട്ട് യു ഡി എഫ് ആ മേഖലയിൽ ഈ പറഞ്ഞ 15 ബൂത്തിൽ 21 മെഷീനുകളിൽ ലീഡ് ചെയ്തിട്ടുണ്ട്. കോർപ്പറേഷനിലെ ഡിവിഷൻ പരിശോധിക്കുകയാണെങ്കിൽ 2-2 കൊച്ചി കോർപ്പറേഷൻ നമുക്കറിയാം എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത്. ഒരു മേൽക്കൈ എൽ ഡി എഫിന് കിട്ടിയ ഒരു മേഖലയും കൂടിയാണിത്. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ